CPI Samsana Secretary Terena Pumai Bandapata, Thunder Pere Velichekuna, the Nepinil, Dudude Samana, the Key Ismail. Party of the Podutal Peret and Apuram Pina Pipraya Mila. Thana Ubiogicha party, Vetriana, and nobody killing them, Key Ismail, Facebook Kuruchu, Nigel Pramesh Palakata, and the Viverangalamayo and Nikhil, CPI Kagata, Pipraya, Pinadagal, Samandich, and Eda Kode, with Testamai, Predigarangal in the Korekudi Sangirna, my carrying on Marna and another, Key Ismail report, Thunder Pagam Vishidiki on Facebook, Elenda de Hamparina. കോപിക്ഷനൊരു മാധ്യമ വാർത്ത ഉദ്ധരിച്ചാണ് കെ ഇസ്മയിൽ ഇപ്പോൾ തന്റെ ഭാഗം വിശദീകരിക്കുന്നത്. ഈ സിപിഐ സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ ഉയർന്നു വന്നിരുന്നു. ആ ഘട്ടത്തിലും പക്ഷേ അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു കാര്യമുണ്ട്. ബിനോയ് വിശ്വം തനിക്ക് സഹോദര തുല്യനായ ഒരാളാണ്, തനിക്ക് വളരെ അടുപ്പമുള്ള ഒരാളാണ്. ബിനോയ് വിശ്വത്തെ തെരഞ്ഞെടുത്തതിലല്ല തന്റെ വിയോജിപ്പ്, പക്ഷേ പാർട്ടി കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പിനെതിരെയായിരുന്നു അദ്ദേഹം അന്ന് രംഗത്തെത്തിയിരുന്നത്. ഏറ്റവും ഒടുവിൽ ഈ അദ്ദേഹത്തിന് വീണ്ടും അതൃപ്തി നിലനിൽക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് കെ ഇസ്മയിൽ തന്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അദ്ദേഹം പറയുന്നത് അനാവശ്യമായി തന്റെ പേര് വലിച്ചിഴയ്ക്കുന്നത് ദുരുദ്ദേശപരമാണ് എന്നാണ്. പാർട്ടിയുടെ താല്പര്യത്തിനപ്പുറം ഇക്കാര്യത്തിൽ തനിക്ക് ഒരു ഭിന്ന അഭിപ്രായം ഇല്ല, ഒറ്റക്കെട്ടായി പാർട്ടി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് താൻ ആഗ്രഹിക്കുന്നത്. തന്നെ ഉപയോഗിച്ച് പാർട്ടിയെ വേട്ടയാടാൻ അനുവദിക്കില്ല എന്നും കെ ഇസ്മയിൽ പറയുന്നുണ്ട്. താൻ അടക്കം കെട്ടിപ്പടുത്ത ഒരു പാർട്ടിയാണ് എന്റെ വിയർപ്പ് കൊണ്ടുകൂടി കെട്ടിപ്പടുത്ത പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനുള്ള നീക്കം എന്റെ പ്രിയപ്പെട്ട സഖാക്കൾ തിരിച്ചറിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കെ ഇസ്മയിലിന് കടുത്ത അതൃപ്തി ഉണ്ട് എന്നുള്ള തരത്തിലായിരുന്നു വാർത്തകൾ പുറത്തു വന്നിരുന്നത്. അതിനോടുള്ള തന്റെ വിയോജിപ്പ് പ്രകടമാക്കുകയാണ് കെ ഇസ്മയിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. ഗോപികൃഷ്ണൻ, നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്നും.